വാർത്തകൾ തുടരുന്നു. സി ഐ ടി യു സന്ദേശം 2024 അറിവുത്സവം എറിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. സി ഐ ടി യു സന്ദേശം 2024 അറിവുത്സവം എറിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. സി ഐ ടി യു സന്ദേശ മാസികയുടെ 50 വർഷത്തിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ സർഗാത്മക കഴിവുകൾ ഏരിയ തലം മുതൽ സംസ്ഥാന തലം വരെ മത്സര പരിപാടിയിലൂടെ കഴിവുകൾ വീണ്ടെടുത്ത് പുത്തൻ ഉണർവിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിൽ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ വി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വിപുലമായ രീതിയിൽ ആചരിച്ചു വരികയാണ്. ഇത്തവണത്തെ ഈ പ്രോഗ്രാം നമ്മൾ പറഞ്ഞതുപോലെ അറിവുത്സവം എന്നൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഏരിയാതല മത്സരം, അതിനുശേഷം ജില്ലാതല മത്സരം, അതിനുശേഷം കോഴിക്കോട് വെച്ച് സെപ്റ്റംബർ മാസത്തിൽ 2 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാനതല മത്സരം എന്നിങ്ങനെയാണ് സി ഐ ടി യുടെ സംസ്ഥാന കമ്മിറ്റി ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. 8 ഇനങ്ങളിലായിട്ടാണ് ഈ മത്സരം ഉൾപ്പെടുന്നത്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സ്വാഗതം പറഞ്ഞു. എ പി ജയരത്നം, മിനി ഷാജി, കോർഡിനേറ്റർ മൊയ്തീൻ മാസ്റ്റർ, ടി കെ റാഫി, ടി കെ സഞ്ജയൻ, ടി കെ സിനിൽ, ഫൗസിയ ഷാജഹാൻ, എ ബി എം സഗീർ, റസോജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. മതത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ഒരു സമൂഹത്തെ ആകെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് ഭരണകൂടവർഗീയത വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് ഇന്ത്യൻ ജനത വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലുണ്ടായിരുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ തുരുത്ത് ഇന്ന് നല്ലവണ്ണം ജീവിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി കേരളം എന്ന തുരുത്ത് കിട്ടാം.